So yes, hi, hello, welcome everyone, and now you are watching RGR45 from GTA 5 in the Matter Power Pack episode like a lot of songs. Guys, okay, now we have GTA 5 web series and I don't okay, guys, if you have a channel like you put that like one and then we have last episode and I like check out the other number story and I like a month out of the letter. But kind of thousand and gangs in a third and I number just going out to move it and I watch the gangs and I like it's made like a personal. Ideation number Pudia headed at the defender on a top of Bodhisum, Karanaka chase a one of them. Number just sing out a kivana and the Pashe defender and a calling Karanaka Gana with another law. Dana number defender and Ipeta was thing Karanaka Parnagarangi. Okay, guys, a pin there is any pin the inner in Kara the lot of Motum seen on dark eye got a corner number defender and Karanaka. Okay, upon starting trouble, carrying a lot of that and a path, one number would be the three and police need an escape. I'd love another one divided take on a siege, a repair and no can. But Shundu Narakuniki told the lounge and a number of Benny a village and that of Benny upon a truck ride where on the Paranir and then you pepper to no any carnuda. Then number of trouble and be able to siege under a number of moon out of power. പെട്ട് കിടക്കുവാണെന്നാണ് പറയാൻ വേണ്ടിയിട്ട് ഓക്കെ ഗൈസ് ഇപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ ഇനിയിപ്പോൾ ബെന്നി വരുന്നവരെ വെയിറ്റ് ചെയ്യാന്നില്ലാണ്ട് വേറെ വഴിയും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് നോക്കാം ഗൈസ് ഓക്കെ അപ്പം അപ്പോഴേക്കൊക്കെ ബെന്നി വരുമായിരിക്കും എന്നാണ് തോന്നുന്നത് ഇതെന്താണ് അവിടെ ഒരു സൗണ്ട് കാര്യങ്ങളൊക്കെ പിന്നെ അതേമാതിരി തന്നെ കുറേ നേരമായിട്ട് ഒരു ജെറ്റ് ഇതേമാതിരി നമ്മൾ മേലെ കൂടെ ഇങ്ങനെ പറന്നുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സസ് അടിക്കുന്നുണ്ട് കാരണം ഇതൊരു നോർമൽ ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരു ജെറ്റും കാര്യങ്ങളൊന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് കുറച്ച് വേറെ ഏതൊരു ജെറ്റാണ് കേട്ടോ അത് നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും അത് കുറേ നേരമായിട്ട് നമ്മൾ മുകളിൽ കൂടെ പറന്നുകൊണ്ടിരിക്കുവാണ് എന്താണ് സീനെന്ന് അറിഞ്ഞുകൂടാം എന്തായാലും നമുക്ക് ബെന്നി വരുന്നവരോടെ വെയിറ്റ് ചെയ്യാം കൈസ് ഓക്കെ അപ്പോൾ അത് ഓവർ ഹൈറ്റിലും പറക്കുന്നില്ല ഓവർ ഡൗൺ ആയിട്ടും പറക്കുന്നില്ല ഇതേപോലെ ഇങ്ങനെ പറന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ നമ്മളെ നോക്കുകയാണോ എന്ന് എനിക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ബെന്നി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കൈസ് എന്തായാലും ആ പ്ലെയിൻ ഇപ്പോഴും നമ്മളെ മുകളിൽ കൂടെ പറക്കി പറന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ ചാനലിലേക്ക് പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ വന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അതേമാതിരി തന്നെ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണ് എന്തായാലും ലൈക്ക് ചെയ്തേക്കോട്ടോ അപ്പോൾ ലൈക്ക് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 2000 ആണ് അതേപോലെ തന്നെ നമ്മൾ റോഡ് ടു 50K 60K ഫാമിലിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ നമുക്ക് എന്തായാലും ബെന്നീനെ എത്ര ഒരു കാണുന്നില്ല മിക്കവാറും കോൾ ചെയ്യേണ്ടി വരുന്നതാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് ബെന്നി ഒന്ന് വിളിച്ച് നോക്കാനുള്ള പരിപാടി കാര്യങ്ങളും നോക്കാം ഗൈസ് ഈ കാണാത്തൊക്കെ ഏതോ വണ്ടി വരുന്നുണ്ടെന്നാണ് തോന്നുന്നത് ബെന്നി ഇനി ഇവിടെയും കുരുങ്ങി നിൽക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ മിക്കവാറും ഇതിലൂടെ ആയിരിക്കും ബെന്നി വരുന്നത് നമ്മൾ കുറേ നേരത്തെ വിളിച്ചതാണ് ഇപ്പോൾ എത്തേണ്ട ടൈമും കാര്യങ്ങളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് ഗൈസ് നമുക്ക് എന്തായാലും തപ്പി നോക്കാം ബെന്നി എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ ഓക്കെ ഗൈസ് എന്തായാലും ഇവിടെ എവിടെയും കാണുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും എത്തിയിട്ടില്ല ആൾ ഓക്കെ ഗൈസ് അപ്പോൾ എന്തായാലും അവിടെ ആ മലയിലൊരു ട്രക്ക് കാണുന്നുണ്ട് കേട്ടോ നമ്മൾ ബെന്നി എത്തിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും എലിക്കോ എടാ ഇത് പോകുന്നില്ലല്ലോ ഇതെന്തോ സീനുണ്ട് അപ്പോൾ ബെന്നി വഴി അറിയാണ്ടാ നിൽക്കുവാണ് കേട്ടോ എന്തായാലും നമുക്ക് ബെന്നിയുടെ അടുത്തേക്ക് തന്നെ പോകാം ഗൈസ് ബെന്നി ഇവിടെ എവിടെയോ കുരുങ്ങി നിൽക്കുവാണ് ഇയാൾ എവിടെയാടാ ബെന്നി ഓക്കെ ഗൈസ് ഇപ്പോൾ എന്തായാലും ആ കാർഡ് ഇതിൻ്റെ അകത്തുനിന്ന് എവിടുന്ന് സൗണ്ട് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നത് എന്തായാലും നമ്മളെ ബെന്നി തന്നെയായിരിക്കും മിക്കവാറും ഓക്കെ ഗൈസ് ഇപ്പോൾ എന്തായാലും ബെന്നി ഇതിൻ്റെ അകത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അതോ ഇവിടെ വഴി അറിയാണ്ട് ഇവിടെ കുരുങ്ങി നിൽക്കുന്നുണ്ട് വല്ല കാര്യം ഉണ്ടായിരുന്നോ നമ്മൾ തന്നെ വണ്ടി എടുത്ത് വെച്ചോളാം ഓക്കെ ഗൈസ് ഇപ്പോൾ എന്തായാലും നമുക്ക് ട്രക്കിൻ്റെ അകത്തോടെ തന്നെ കയറാം ബെന്നി ഇവിടെ വരെ എത്തിയിട്ടുണ്ട് പക്ഷേ ഇവിടെ കുരുങ്ങി പോയെന്ന് തോന്നുന്നുണ്ട് ബെന്നി കുറേ നേരമായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് കറങ്ങുന്നുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് നൈസായിട്ട് ട്രക്ക് കാര്യങ്ങളൊക്കെ കൊണ്ട് അങ്ങോട്ട് കയറ്റാം നമ്മുടെ ഓഹ് വെറുതെ അല്ലടേ ബെന്നി അവിടെ നിന്ന് നട്ടം തിരിഞ്ഞ് ഇത് കയറ്റാൻ പാട് തന്നെ ഓ സീജ ജീവം വേണേ മാറിക്കോ എനിക്ക് എൻ്റെ മോനെ കുറച്ച് ഹൈറ്റുള്ള ട്രക്കായിട്ട് വരായിരുന്നു കേട്ടോ ഈ കാലന് ഞാൻ എന്തോ ചെയ്യാൻ ഈ വെള്ളത്തിലിട്ടിട്ട് എന്തായാലും ഞാൻ എൻ്റെ മാക്സിമം നോക്കുന്നുണ്ട് അതിൽ നിന്ന് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഫുൾ പ്രശ്നങ്ങളാണ് എന്തായാലും നമുക്ക് നൈസായിട്ട് നമ്മൾ നേരെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡിഫൻഡർ കാര്യങ്ങളൊക്കെ കയറ്റാനുള്ള പരിപാടി നോക്കാം ഗൈസ് ചോദിച്ചപ്പോൾ നമ്മളെന്തായാലും എല്ലാം തന്നെ ഏകദേശം സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ട്രക്കും പിന്നെ അതേമാതിരി ട്രക്കിലേക്ക് ആ ഡിഫൻഡറും കയറ്റിയിട്ടുണ്ട് അപ്പോൾ ബെന്നിയും പിന്നെ അതേമാതിരി തന്നെ സിജിയും മറ്റേ കാറിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മളൊരു 2-സീറ്റ് ട്രക്കാണല്ലോ ഇത് കയറ്റാൻ ഞാൻ കുറച്ച് പാടുപെടും അതായത് കുഴപ്പമില്ല ആ ഡോർ മിക്കവാറും ഊരി പോകും കേട്ടോ ആ ഡോറിൻ്റെ കാര്യത്തിൽ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട അതായത് നമുക്ക് നൈസായിട്ട് റോഡിലോട്ടിനെ കയറ്റാം ഓക്കെ ഗൈസ് ഇപ്പോൾ നമ്മളെന്തായാലും ഓ അമ്മാർ പേടിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല നമ്മൾ നൈസായിട്ട് തന്നെ നമ്മൾ റോഡിലോട്ട് എത്തിയിട്ടുണ്ട് ഓക്കെ ഗൈസ് ഇതാരുടെ ഓൺ അടിക്കുന്നേ ഓക്കെ അത് സി ജെ ആണോ അപ്പോൾ ഓൺ അടിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്തായാലും പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല നമ്മളെന്തായാലും നൈസായിട്ട് തന്നെ വണ്ടി കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഓക്കെ ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ബെന്നിയുടെ ഷോറൂമിലേക്ക് തന്നെ കത്തിച്ച് വിടാം കേട്ടോ അപ്പം ചാനലിലേക്ക് പുതുതായിട്ട് അറിയാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം മറക്കാണ്ട് തന്നെ ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്തായാലും ഡിഫൻഡർ ബാക്ക് തന്നെ ഉണ്ട് സെറ്റാണ്
ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് നൈസായിട്ട് നേരെ ലൊക്കേഷനിലേക്ക് നമ്മുടെ ബെന്നിയുടെ ഷോറൂമിലേക്ക് ഇങ്ങനെ കത്തിച്ചു വിടും. എൻ്റെ മോനിൽ നിന്ന് മുയലും ചേ മാനൊക്കെ ഓടിങ്ങോട്ട് കളിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഒരു യൂട്ടർ അടിക്കണമല്ലോ, കുറച്ച് പാട് തന്നെ. എന്തായാലും ഈ ട്രക്ക് കൊണ്ടുവന്നുകൊണ്ടാണ് ഇത്രയും സീന്. ഇത് വളയ്ക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ സീന് കാര്യങ്ങളൊന്നുമില്ല, നമ്മളെന്തായാലും നേരെ നമ്മുടെ ബെന്നിയുടെ ഷോറൂമിലേക്ക് തന്നെ വിടുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും നൈസായിട്ട് നമ്മുടെ ബെന്നിയുടെ ഷോറൂമിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ വെച്ച് കൊടുക്കാം. അപ്പോൾ പിന്നെ എന്തായാലും ഡിഫൻഡറും കാര്യങ്ങളൊക്കെ എന്തായാലും റിപ്പയർ ആക്കി എടുത്തോളും. ഓക്കെ, അകത്തോട്ട് കയറ്റാൻ കുറച്ച് പാട് തന്നെ. എന്തായാലും സീന് കാര്യങ്ങളൊന്നുമില്ല ഗൈസ്, നമ്മളെന്തായാലും നൈസായിട്ട് ഇതിൻ്റെ അകത്തോയ്യോ ലംബോർഗിനി ഹോ ഒരു ലൈറ്റ് പോയെന്നാണ് തോന്നുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മളിതിൻ്റെ അകത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ പാർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്തായാലും നമുക്ക് ഇറങ്ങി ബാക്കിയുള്ള പരിപാടി കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ ബെന്നിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബെന്നി പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ വണ്ടി കാര്യങ്ങളൊക്കെ ബെന്നി തന്നെ റെഡിയാക്കി തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബെന്നിയുടെ ഷോറൂമുള്ള ഒരു എസ് യു വി ഉണ്ട്, അപ്പോൾ നമുക്ക് തൽക്കാലം അതെടുത്തിട്ട് ഇപ്പോൾ പോകാം. അപ്പോൾ എന്തായാലും നമുക്ക് ചെറുതായിട്ട് കുറച്ച് പരിപാടി ഉണ്ട്. സി ജെയും പിന്നെ അതേമാതിരി തന്നെ നമ്മൾ ടവറിനൊക്കെ ഒന്ന് മെൻഷൻ ആക്കി കൊടുക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊന്നും സീനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഉമ്മാരി ഇതെങ്ങോട്ട് അങ്ങോട്ട് പോകുന്നേ. എന്തായാലും നമ്മൾ നൈസായിട്ട് കാറിലോട്ട് തന്നെ കയറിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും വന്ന് കയറണോ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും രണ്ടാൾ പുറത്തേക്ക് നിൽക്കാനുള്ള പ്ലാനാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ട്രവർ എന്തായാലും വന്ന് കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ സീജ് അവിടെ ഇയാളെ കാര്യം വന്ന് കയറണോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് സീജയും ട്രവറിനെയൊക്കെ വീട്ടിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ട്രവറിന് പോയിട്ട് വേഗോസ് ഗ്യാങ്ങിൻ്റെ വീട്ടിലേക്ക് ആക്കി കൊടുക്കണം. ഓക്കെ, അപ്പം അത് കഴിഞ്ഞ് പിന്നെ സി ജെയും കൂടി മെൻഷനിലേക്ക് എത്തിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും നേരെ ഇനിയിപ്പോൾ ലൊക്കേഷനിലേക്ക് തന്നെ വിടാം. ഓക്കെ, അപ്പം നേരെ വേഗോ സ്ട്രീറ്റിലേക്ക് തന്നെ പോകാം കേട്ടോ. അപ്പോൾ എന്തായാലും ഡിഫൻഡറിൻ്റെ കാര്യം നമ്മുടെ ബെന്നി ആയിട്ടോളും. അപ്പോൾ ആ ഗാങ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ തീരുമാനമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇനിയിപ്പോൾ വലിയ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വേഗോ സ്ട്രീറ്റിലേക്ക് കത്തിച്ചു വിടാം. അപ്പോൾ നമ്മളെന്തായാലും ഫൈനലി നമ്മൾ വേഗോ സ്ട്രീറ്റിലേക്ക്. പിന്നെ ബെന്നി പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, നമുക്ക് എന്തായാലും ഇന്ന് കുറച്ച് കാസും കാര്യങ്ങളൊക്കെ പുതുതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പോയിട്ട് എടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഫ്രഷ് കാസാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ട്രവറിൻ്റെ സ്ട്രീറ്റിലോട്ട് തന്നെ എത്തിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ ട്രവർ നൈസായിട്ട് തന്നെ അയ്യോ കുഴപ്പമില്ലല്ലോ സ്ട്രീറ്റിലോട്ട് തന്നെ തിരിച്ച് കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ ട്രവറിൻ്റെ വേഗോസ്ലി ആയിരിക്കും എത്തിച്ചിട്ടുണ്ട്. ഇനി അതേമാതിരി തന്നെ സി ജെയെ നമുക്ക് നമ്മുടെ മാൻഷനിൽ കൊണ്ടുപോയി തട്ടി കൊടുക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഇത് ഒരു ബേസിക് അയ്യോ ഒരു ട്രെയിൻ പാസ് ചെയ്യുന്നുണ്ട്. ആ പാസ് ചെയ്ത് കഴിഞ്ഞ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് ഒരു ബേസിക് കാറാണ് കേട്ടോ. അപ്പോൾ ബെന്നിയുടെ ഷോറൂമിലേക്ക് എന്തോ റിപ്പയറിന് വന്ന കാറ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. തൽക്കാലം ഇപ്പോൾ നമുക്ക് ഓട്ടം വേറെ കാറില്ലാത്തതുകൊണ്ട് ബെന്നി എടുത്തതെന്നാണ് കേട്ടോ. എന്തായാലും ഇടിക്കാണ്ട് കൊണ്ട് പോവാം. ഇനി ഇതും കൂടി ഇടിച്ച് ബെന്നിയുടെ വായിലിരിക്കണം മൊത്തം കേൾക്കേണ്ടി വരും. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ബംഗ്ലാവിൻ്റെ ലൊക്കേഷനിലേക്ക് പോകാം. സി ജെ നമുക്ക് എന്തായാലും അവിടെ ഇറക്കി വിടാം കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും നൈസായിട്ട് നേരെ ബംഗ്ലാവിൻ്റെ അടുത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സി ജെയും കൂടി ഇവിടെ ഡ്രോപ്പ് ചെയ്യാം, എന്നിട്ട് നേരെ മാൻഷനിൽ പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം മൊത്തം മാൻഷനിലേക്ക് വരാൻ പറ്റിയിട്ടില്ല ഈ പോലീസുകാരെ കൊണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും മാൻഷനിൽ പോയിട്ട് തന്നെ റെസ്റ്റ് കാര്യങ്ങളൊക്കെ എടുക്കണം. എന്തായാലും നമുക്ക് നൈസായിട്ട് സി ജെ ഇവിടെ ഇറക്കി വിടാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ സി ജെയും കൂടി നൈസായിട്ട് ഇവിടെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ പൊന്ന് സി ജെ ഒന്ന് മാറിക്ക്. ഓക്കെ, അപ്പം എന്തായാലും സി ജെയും കൂടി ഇറക്കി വിട്ടുണ്ട്. അപ്പോൾ സി ജെ എന്തായാലും നമ്മുടെ മാൻഷനിലേക്ക് തന്നെ കയറി പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നേരെ നമ്മുടെ മാൻഷനിൽ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കാം. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു കുറച്ചൊരു ഈവനിങ് ടൈം ആകുമ്പോഴാണ് നമുക്ക് എന്തായാലും ബെന്നി പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ബെന്നിയും ലെസ്റ്ററും കൂടി ഡീലാക്കിയതാണ്. അവിടെ പോയിട്ട് നമുക്ക് മറ്റേ കാറും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരണം കേട്ടോ. അപ്പോൾ അത് പുതിയ കാസും കാര്യങ്ങളൊന്നും അല്ല, പക്ഷേ നമ്മൾ കുറച്ച് റേറ്റൊക്കെ കുറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ നമ്മളെന്തായാലും എടുക്കാൻ തീരുമാനിച്ച കുറച്ച് കാസും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ മാൻഷൻ്റെ ലൊക്കേഷനിലേക്ക് തന്നെ കത്തിച്ച് വിടാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും നേരെ നമ്മുടെ മാൻഷൻ്റെ അടുത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇതാരടെ ഈ നടുക്ക് നിൽക്കുന്നവൻ. എന്തായാലും നമുക്ക് നേരെ വീടിൻ്റെ അകത്തോട്ടുണ്ട് വണ്ടി കാര്യങ്ങൾ കയറ്റാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ നൈസായിട്ട് തന്നെ നമ്മുടെ മാൻഷനിലേക്ക് തന്നെ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് നേരം കിടക്കാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് വേണം എന്തായാലും ലെസ്റ്റർ പറഞ്ഞ ലൊക്കേഷനിൽ പോയിട്ട് നമുക്ക് ആ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നേരം റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഒരു ഈവനിങ് ടൈം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് നൈസായിട്ട് തന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ നമ്മൾ ആ കാറും കാര്യങ്ങളൊക്കെ ഉള്ള ലൊക്കേഷനിലേക്ക് തന്നെ പോകണം. ഓക്കെ, അപ്പോൾ അവിടെ ചെന്നിട്ട് വേണം നമുക്ക് ബാക്കി കാസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാൻ വേണ്ടി. അപ്പോൾ ഒരു രണ്ട് കാറും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ, ഒരുപാട് കാസൊന്നും ഇല്ല. എന്തായാലും ഒരു വില്ലേജ് ഏരിയ ആണ്, അപ്പോൾ അതുവരെ നമുക്ക് ട്രാവൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തായാലും ട്രക്കും കാര്യങ്ങളൊക്കെ അവർ തന്നെ അറേഞ്ച് ചെയ്തിരുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ലംബോഗിനി എടുത്തിട്ട് പോകാം കേട്ടോ. അപ്പം നേരെ ലൊക്കേഷനിലേക്ക് തന്നെ വിടാനുള്ള പരിപാടി കാര്യങ്ങളൊക്കെ നോക്കാം. എന്തായാലും കുറച്ച് ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പോകാനുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ആ ലൊക്കേഷനിലേക്ക്. ഇന്ന് പോലീസ് ഓഫീസറൊക്കെ ഇവിടെ എന്താ നടന്നുകൂടാ കേട്ടോ. അപ്പോൾ നമ്മളെ മാൻഷൻ്റെ മുന്നിൽ തന്നെ കുറച്ച് കാലമായിട്ട് കുറേ ആൾക്കാരൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് സീനും കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് എന്തായാലും നേരെ ലൊക്കേഷനിലേക്ക് വിടാം ഗൈസ്. ഓക്കെ, അതേപോലെ തന്നെ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ചാനലും കൂടി സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ലംബോഗിനി നമ്മൾ പുതിയ ലംബോഗിനി കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ സ്പീഡ് അടിക്കുന്നതനുസരിച്ച് നമ്മൾ സ്പോയിലറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെറുതായിട്ട് പൊങ്ങിയൊക്കെ വരും.
അത്യാവശ്യം സെറ്റാണ് ലംബോഗിനി. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് നേരെ ലൊക്കേഷനിലേക്ക് വിടാം. ഇവിടുന്ന് കുറച്ച് ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട് ഗൈസ്. അവിടെ ചെന്നിട്ട് വേണം നമ്മൾ എല്ലാ വണ്ടി എടുത്തിട്ട് നമ്മുടെ ഷോറൂമിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും സെക്കൻഡ് ഹാൻഡ് കാർസും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എക്സ്ട്രാ അത്യാവശ്യം ക്യാഷൊക്കെ കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഒന്നും കൊടുക്കണ്ട. പുള്ളിക്കാരനെ കണ്ട് കാർ ഇങ്ങോട്ട് എടുത്താൽ മാത്രം മതി, ബാക്കി എല്ലാ കാര്യങ്ങളും ഫിക്സ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ലൊക്കേഷനിലേക്ക് വിടാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും നേരെ പറഞ്ഞ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫാക്ടറി സൈഡിലാണ് നമ്മളോട് ട്രക്കും കാര്യങ്ങളൊക്കെ അതോ നിൽക്കുന്നത്. നമ്മുടെ ട്രക്കും പിന്നെ അതേമാതിരി തന്നെ രണ്ട് കാറും കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ പറഞ്ഞ ലൊക്കേഷനിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ലംബോഗിനി ഒന്ന് നൈസായിട്ട് വളയ്ക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, ഇപ്പോൾ എന്തായാലും നമുക്ക് നൈസായിട്ട് രണ്ട് വണ്ടി കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ ട്രക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ മാറി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പറഞ്ഞുള്ളൂ കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മുടെ ഇതെന്താണ് സാധനം, ലംബോഗിനി ഉറൂസ് തന്നെയാണ്, പക്ഷേ അതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ വേറെ മാതിരിയായ മാതിരി എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും കുറച്ച് സീനാണ് കേട്ടോ വണ്ടി കാര്യങ്ങളൊക്കെ തന്നെ. നമുക്ക് എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് നോക്കാം ഗൈസ്, ഇത് ഏതാ വണ്ടി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഒരു ബ്രാൻഡ് പിന്നെ അതേമാതിരി എൻ്റെ മോനെ ഉറൂസിൻ്റെ ബാക്കൊക്കെ വൈഡാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, കുറച്ച് മോഡിഫൈഡ് ആണ്. സീനും കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും നമ്മൾ ഈ രണ്ട് വണ്ടിയാണ് നമ്മൾ എടുക്കുന്നത്, പക്ഷേ ഇവിടെ ഒരാളെയും കാണുന്നില്ല കേട്ടോ. എന്താണ് സീനെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇവിടുത്തെ വർക്കേഴ്സൊക്കെ എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. വർക്കേഴ്സ് ഇല്ലാണ്ട് നമുക്ക് വണ്ടി ചോദിക്കാൻ പറ്റത്തില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് ലെസ്റ്റൻ ഒന്ന് കോൾ ചെയ്ത് നോക്കാം കേട്ടോ, ഇവിടുത്തെ ആൾക്കാരൊക്കെ എവിടെയെന്നുള്ളത് അറിയണമെങ്കിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും ലെസ്റ്റിനെ ഫോൺ വിളിച്ചപ്പോൾ ലെസ്റ്റർ പുള്ളിക്കാരനെ ഫോൺ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങേര് ജസ്റ്റ് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ കാർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം എന്തായാലും നമ്മളോട് രണ്ട് വണ്ടി എടുത്തോളാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കാരണം പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ലെസ്റ്റർ ആദ്യം അടച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും സീനും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് എന്തായാലും എടുത്ത് ട്രക്കിലോട്ടനെ കയറ്റാം. കഴിഞ്ഞ് ട്രക്ക് അമ്മമാർക്ക് തിരിച്ചുകൊണ്ട് കൊടുക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇപ്പോൾ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളെന്തായാലും നേരെ നമ്മുടെ ലംബോഗിനിയിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത് പക്ക മോഡിഫൈഡ് ആണ് കേട്ടോ. ഇത് ഉറൂസ് തന്നെയാണ്, പക്ഷേ ഉറൂസ് മോഡിഫൈ ചെയ്ത് വെച്ചേക്കുവാണ്. വൈഡ് ബോഡിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. എന്തായാലും നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം ഗൈസ്. അത്യാവശ്യം സ്പീഡ് കയറുന്നതാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ മോനെ, അപ്പോൾ ഇത് പക്ക മോഡിഫൈഡ് ആണ് ഗൈസ്. ഇത് ഈസിയായിട്ട് 300 അടിക്കും. എന്തായാലും വണ്ടി കൊള്ളാം. ഓക്കെ, അപ്പം അത്യാവശ്യം ടോബോ ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ഉറൂസ് ഒക്കെ ഉണ്ട്, നിങ്ങൾ എന്തായാലും കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മൾ ലംബോഗിനി ഉറൂസ് ആണ് ആദ്യത്തത്, പിന്നെ അടുത്ത് വേറെ ഏതൊരു മോഡലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഉറൂസ് എടുത്തിട്ട് നമ്മളെ ട്രെയിലർ ട്രക്കിലേക്ക് തന്നെ കയറ്റിയേക്കാം. അപ്പോൾ എന്തായാലും എല്ലാ വണ്ടി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എല്ലാ വണ്ടിയും കൊണ്ട് പോവാം. പേയ്മെൻറ്റൊക്കെ ആദ്യം അടച്ചുകൊണ്ട് ആ കാര്യത്തിനൊന്നും പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ച് ചെറുതായിട്ട് ബ്രേക്കിംഗ് കുറച്ച് കുറവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും തിരിച്ച് നേരെ ലൊക്കേഷനിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഉറൂസ് നേരെ ട്രക്കിലൂടെ തന്നെ കയറാം. അത് കഴിഞ്ഞ് അടുത്തൊരു വണ്ടി കൂടി നമുക്ക് ട്രക്കിലേക്ക് കയറണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും കറക്റ്റ് എടുത്തേക്കാം ഗൈസ്, കറക്റ്റായിട്ട് തന്നെ ലാൻഡ് ചെയ്യണം. കുറച്ച് പാടാണ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മുടെ ഉറൂസ് നമ്മൾ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ട്രക്കിൽ കൊണ്ടുപോയി നൈസായിട്ട് തന്നെ വണ്ടി നിർത്താം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ മൂന്ന് വണ്ടിയും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ട്രക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മുടെ മറ്റേ ഗാരേജിലേക്ക് തന്നെ പോയേക്കാം. നമുക്ക് ഗാരേജിൽ പോയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടി. എന്തായാലും നമ്മൾ നേരെ നൈസായിട്ട് ട്രക്കിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് ട്രക്ക് ഇത് അറ്റാച്ച് ഇല്ലെന്നാണ് തോന്നുന്നത്. ഓക്കെ, നമ്മൾ നൈസായിട്ട് തന്നെ അറ്റാച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ മോനെ, സൂക്ഷിച്ച് പോകണം കേട്ടോ, അല്ലെങ്കിൽ പ്രശ്നം കാര്യങ്ങളൊക്കെ തന്നെയാണ്. മൂന്ന് കാസും മൊത്തം പോകും. നമ്മളെ ലംബോഗിനി പോയാലാണ് പ്രശ്നം, ബാക്കിയൊക്കെ രണ്ട് സെക്കൻഡ് ഹാൻഡ് ആണ്, കുഴപ്പമില്ല. ഒരാളെയും കൂടി കൂട്ടാൻ തന്നത്, ലംബോഗിനി നമുക്ക് അവൻ്റെ ഒപ്പം കൊടുത്ത് വിടായിരുന്നു. ഓക്കെ, നമ്മൾ കുറച്ച് റിസ്ക് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്, കാരണം മൂന്ന് വണ്ടി വെക്കാനുള്ള സ്ഥലം ഈ ട്രെയിലർ ട്രക്കിലില്ല. അവന്മാർ രണ്ട് വണ്ടിക്കുള്ള സ്പേസിലുള്ള ട്രെയിലറാണ് തന്നിട്ടുള്ളത്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് കേട്ടോ. ബാക്കിയൊക്കെ നമ്മുടെ കയ്യിലുള്ള പോലെയാണ്, നമ്മൾ ഓടുന്ന പോലെ ഉണ്ടാവും. എന്തായാലും സീനും കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. നമ്മൾ ഒരു വിധത്തിലൊക്കെ നൈസായിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ഹൈവേ ആണ്, ഹൈവേ കൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങൾ വരത്തില്ല. ഓക്കെ, എന്തായാലും നമുക്ക് നൈസായിട്ട് കൊണ്ടുപോകാം കേട്ടോ. എവിടെയും തട്ടിക്കാണ്ടാണ് നമ്മൾ പറഞ്ഞപ്പോഴേക്കൊരു തരത്തിൽ ഇടിച്ച് ലെഫ്റ്റ് വളയണം. ഇച്ചാതി വളവൊക്കെ വരുമ്പോഴാണ് മനുഷ്യൻ്റെ പ്രശ്നം ചേട്ടാ എടുക്കല്ലേ. എൻ്റെ മോനെ, ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ നൈസായിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ഈസ്റ്റ് കോസ്റ്റ് ഗാരേജിലേക്ക് വിടാം. അപ്പോൾ അവിടെയാണ് നമ്മുടെ എസ്റ്ററും പിന്നെ അതേമാതിരി തന്നെ രാമറൊക്കെ ഉള്ളത്. അപ്പോൾ അവന്മാർ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ടേക്ക് വിടാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും നേരെ ഈസ്റ്റ് കോസ്റ്റ് ഗാരേജിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്ക് വശത്താണ് അവന്മാരുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും ട്രക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റണ്ടാവും. നമുക്ക് ബാക്ക് വശത്തേക്ക് ഇവിടെയും വെക്കാം കേട്ടോ. ബാക്കി എല്ലാം ബെന്നിയും പിന്നെ അതേമാതിരി തന്നെ എല്ലാവരും വരുമ്പോൾ തന്നെ അവന്മാർ കയറ്റിക്കോളും ഇതിൻ്റെ അകത്തോട്ട്.
ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ നൈസായിട്ടുതന്നെ ട്രക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലെസ്റ്റർ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലെസ്റ്ററും ഉണ്ട്, അതേപോലെ തന്നെ ലാമറും ഉണ്ട്. നമ്മുടെ ഫാമിലിയുടെ വാനും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും എല്ലാ വണ്ടി സേഫ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ വണ്ടി ഇത് ജാഗോറിൻ്റെ മോഡലാണെന്ന് തോന്നുന്നത്. ഇതിൻ്റെ ഒരു വീട് കുറച്ച് പുറത്താണ് വെച്ചത്, നമ്മൾ വേറെ വഴിയില്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് നൈസായിട്ട് തന്നെ പോയിട്ട് നമ്മുടെ ലെസ്റ്ററിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് നോക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ വണ്ടി കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ലെസ്റ്റർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഈ കാർ കാര്യങ്ങളൊക്കെ മോഡിഫൈന് വേണ്ടി കൊടുക്കാം, നമ്മുടെ ഈ ലംബോഗിനും റൂസും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ അത്യാവശ്യം സെറ്റാണെന്നാണ് ലെസ്റ്റർ പറയുന്നത്. അപ്പം കുറച്ച് എന്താ പറയുക, കുറച്ച് സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കയറ്റി വയ്ക്കാൻ പറ്റും എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും സീൻ കാര്യങ്ങളിലും എല്ലാം ബെന്നി തന്നെ സെറ്റപ്പ്. അപ്പോൾ നമ്മളോട് ഈ കാറൊക്കെ ഇറക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ട്രക്ക് തിരിച്ചു കൊണ്ടുകൊടുക്കണം ഗൈസ്. ഓക്കെ, അപ്പം ആ പുള്ളിക്കാരൻ്റെ ഓണർ എന്തായാലും ട്രക്കും കാര്യങ്ങളൊക്കെ വേണം തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ കാറും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് താഴത്തോട്ട് തന്നെ ഇറക്കി ട്രക്ക് തിരിച്ചു കൊണ്ടുകൊടുക്കാനുള്ള പരിപാടി നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും എല്ലാ വണ്ടി കാര്യങ്ങളൊക്കെ നൈസായിട്ട് തന്നെ ഇറക്കിയിട്ടുണ്ട് ട്രക്കിൽ നിന്ന്. അപ്പം ഇനി നമുക്ക് എന്തായാലും സീനും കാര്യങ്ങളും ഇല്ല, നമ്മളെന്തായാലും തിരിച്ച് ലൊക്കേഷനിലേക്ക് തന്നെ പോവുകയാണ്. ഈ ട്രക്കും കാര്യങ്ങളൊക്കെ എന്തായാലും പുള്ളിക്കാരനെ കൊണ്ട് ഡെലിവറും കാര്യങ്ങളൊക്കെ ചെയ്തേക്കാം. ബാക്കി കാർസും കാര്യങ്ങളൊക്കെ നമ്മൾ കൂടെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ലെസ്റ്റിനോടും ഗ്രാമറിനോടും പോവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് ട്രക്കും കാര്യങ്ങളൊക്കെ എടുത്തോളും. ബാക്കി എല്ലാ സംഭവം കാര്യങ്ങളൊക്കെ ബെന്നി തന്നെ നോക്കിക്കോളൂ. പിന്നെ നമ്മുടെ ലംബോഗിനി കൊണ്ട് ലാമർ തന്നെ വന്നോളും, ഒരു പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. നമ്മളെന്തായാലും ട്രക്കും കാര്യങ്ങളൊക്കെ നൈസായിട്ട് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കാർ ഡീലർഷിപ്പ് എന്ന് പറഞ്ഞാൽ ചില്ലറ അടങ്ങാറൊന്നുമല്ല, എല്ലാ വക പരിപാടി നമ്മൾ നോക്കണം. കുറേ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഈ ട്രക്ക് തിരിച്ചു കൊണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് എങ്ങനെ വരുന്നതാണ് എനിക്ക് അറിഞ്ഞാൽ. ഇപ്പോൾ അവിടെ നിന്ന് വണ്ടി അടിച്ച് മാറ്റേണ്ടി വരും. എന്തായാലും സീനും കാര്യങ്ങളില്ല, നമുക്ക് നേരെ സാൻഡിയിലേക്ക് വിടാൻ കഴിച്ചു. ഓക്കെ, അപ്പോൾ ഈ ട്രക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മളെന്തായാലും നേരെ സാൻഡി ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റോഡ് വഴി മാറ്റിയിട്ട് ചെറുതായിട്ടൊരു ഷോർട്ട് എടുത്ത് വരുവാണ്. അപ്പോൾ ഇതിപ്പോൾ ഷോർട്ട് എടുത്ത് നഷ്ടമായെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിനെക്കാട്ടിയും കൂടുതൽ സമയം എടുക്കും തോന്നുന്നുണ്ട്. എന്തായാലും പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ നൈസായിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഓ സീൻ. ഓക്കെ, അപ്പം നമുക്കെന്തായാലും നേരെ ലൊക്കേഷനിലേക്ക് പോകാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം ഇതെന്താണ് സീൻ എടോ എൻ്റെ മോനെ. അപ്പോൾ റോഡിൽ മൊത്തം കാണാനുമില്ലല്ലോ, റോഡിൽ മൊത്തം ബ്ലോക്കാണ് കേട്ടോ. ഇവമാരുടെ ആൾക്കാരും കാര്യങ്ങളൊക്കെ നിന്നുകൊണ്ട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുവാണ്. എന്താണ് സീൻ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഇവന്മാർ വഴി മാറുന്ന ഒരു ലക്ഷണം കാര്യങ്ങളൊന്നും ഞാൻ കാണുന്നില്ല കേട്ടോ. ഡേ, ഇത് ഏതോ വലിയ ടീംസിൻ്റെ ഗാർഡ്സാണ്. ഓക്കെ, വഴി മാറുന്നതാണ് നിങ്ങൾക്കൊക്കെ നല്ലത്. ഇനിയിപ്പോൾ എന്നെ കൊണ്ട് വെറുതെ വെപ്പൺസും കാര്യങ്ങളും എടുപ്പിക്കരുത്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ നൈസായിട്ട് വെപ്പണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇവന്മാർ ചെയ്യിക്കുവാണ്. ഓക്കെ, അപ്പം നൈസായിട്ട് മാറുന്നുണ്ടോ എടോ എൻ്റെ മോനെ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഇവന്മാർ മൊത്തം ഫയറിങ് കേട്ടോ എടാ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും എല്ലാ ഭാഗത്തും സ്കൂള് വിട്ട മാതിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. സീനെന്നൊക്കെ പറഞ്ഞിട്ടാണ് സീനാണ്. നമുക്ക് ഓടി തടി തപ്പ അപ്പോൾ തൽക്കാലം. എൻ്റെ മോ എടാ, എല്ലാ ഭാഗത്തും ആൾക്കാരാണ് ഗൈസ്. ട്രക്ക് പൊട്ടരുതേ, വേറെ ഒരു പ്രാർത്ഥനയില്ല. ഒരു ഓ എൻ്റെ മോനെ, ഡെലിവർ ചെയ്യാൻ പോയ ട്രക്കിന്. ആ ശരി, നീ ഇങ്ങോട്ട് അടിക്കാൻ മാത്രമായോ. ഡെലിവർ ചെയ്യാൻ പോയ ട്രക്ക് നമ്മൾ തന്നെ ഗ്രനേഡ് ഇട്ട് നശിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങേക്ക് ഒരു ട്രക്ക് പുതുതായിട്ട് കൊടുക്കേണ്ടി. ഇത് എന്താണോ ഇത്, എന്തായാലും ഇത് വൺ ട്രാപ്പായിരുന്നു കേട്ടോ. ഇവന്മാർ നാല് ഭാഗത്തു നിന്നുള്ള ഫയറിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മുടെ കാര്യത്തിൽ നിന്നൊരു തീരുമാനമാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. എടോ എവിടെയും കവർ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. ഇത്രയും എൻ്റെ പൊന്നുകായി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത്രയും ആൾക്കാരൊക്കെ തന്നെയാണ് വരുന്നത്. ശരി, നമുക്ക് എല്ലാത്തിനും വെടിവെച്ചിട്ട് ഓടാം ഗൈസ്, വേറെ വഴിയില്ല. ഇതിപ്പോൾ അമ്മ ഓടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളെ. എൻ്റെ മോനെ എടോ. ഓക്കെ ഗൈസ്, ഇപ്പം എന്തായാലും ഒരു റോക്കറ്റ് വിട്ടാരെങ്കിലും പേടിച്ചിട്ട് പോകുമെന്ന് തോന്നുന്നു. ഇവന്മാർ ഒരു പടക്കിൽ അവർക്ക് സ്കൂൾ വിട്ട മാതിരി ഓടി വരുന്നുണ്ട് നമ്മളടുത്തേക്ക്. എൻ്റെ മോനെ, എന്തായാലും നമുക്ക് എല്ലാത്തിനും മാക്സിമം എല്ലാത്തിനും അടിച്ചിടാം കേട്ടോ. ഓക്കെ ഗൈസ്, ഇപ്പം എന്തായാലും ഇപ്പോൾ ഏകദേശം എല്ലാത്തിനും എടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഒരുമാതിരിപ്പെട്ട. എന്തായാലും ഇവന്മാർ കൊണ്ടുവന്ന കാറിൽ തന്നെ നമുക്ക് എസ്കേപ്പും കാര്യങ്ങളൊക്കെ ആവാനുള്ള പരിപാടി നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ട്രക്ക് എന്തായാലും ഇനി തിരിച്ചു കൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അറിയാലോ, ട്രക്കിൻ്റെ കാര്യത്തിലൊക്കെ അവന്മാർ തീരുമാനമാക്കിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ മാക്സിമം എല്ലാത്തിനും ഇടയ്ക്ക് തീരൂലേ ഒരു കാലത്തും. കുറേ എൻ്റെ മോനെ, അപ്പോൾ അവന്മാർ നമുക്കിട്ട് പണിയാനുള്ള പ്ലാൻ ആയിരുന്നു കേട്ടോ. എന്തായാലും ട്രക്ക് കാര്യങ്ങളൊക്കെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്, ഇത് ഇനി തിരിച്ചു കൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ ചോദിച്ചപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പം തൽക്കാലം നമുക്ക് ഇവന്മാരുടെ ഏതെങ്കിലും ഒരു വണ്ടി കാര്യങ്ങൾ എടുത്തിട്ട് ഇവിടുന്ന് ലൊക്കേഷനും കാര്യങ്ങളും വിടാം കേട്ടോ. എൻ്റെ മോനെ, അപ്പോൾ നമുക്ക് എന്തായാലും തിരിച്ചു പോയിട്ട് ലെസ്റ്ററിനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഓക്കെ ചോദിച്ചപ്പോൾ എന്തായാലും സീൻ എന്നൊക്കെ പറഞ്ഞാൽ മാരക സീനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്തായാലും നമുക്ക് വന്ന വഴി തന്നെ തിരിച്ചു പോകാം കേട്ടോ. ഇനി അങ്ങോട്ടേ പോകുന്നൊക്കെ സീനാണ്. നമ്മൾ ഇത്രയും ഷോർട്ട് കട്ട് എടുത്ത് പോകുന്നുള്ള കാര്യം ഇവന്മാർക്ക് എങ്ങനെ അറിയാം? എനിക്ക് അറിഞ്ഞുകൂടാട്ടോ. അല്ല, എന്തായാലും
ടാസ്ക് ആയിട്ടുണ്ടായിരുന്നു. നോക്കി കഴിച്ചപ്പോൾ എന്തായാലും ഇതിപ്പോൾ ഗാങ്മാരുടെ കാറും കാര്യങ്ങളൊക്കെ തന്നെയാണ് കിട്ടിയും കൊണ്ട് നമ്മൾ പോകുന്നുണ്ട്. എന്തായാലും നമ്മൾ നേരെ നല്ല രീതിയിൽ തന്നെ ആരും വാച്ച് ചെയ്യുന്ന മാതിരി എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഇത്രയും ഷോട്ട് എടുത്തിട്ട് വീണ്ടും ഈ ഒരു ലൊക്കേഷനിൽ തന്നെ വരികയെന്ന് പറഞ്ഞേക്കാണെങ്കിൽ കുറച്ച് എനിക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ചോദിച്ചപ്പോൾ എന്തായാലും സീനും കാര്യങ്ങളല്ലേ. ഇതാരടാ എടാ, സ്കൂൾ വിട്ടാൽ സ്കൂൾ പോകണം, ചേ വീട്ട് സ്കൂൾ വിട്ടാൽ വീട്ടിൽ പോകണം. ഇവിടെ നിന്നുകൊണ്ട് കണ്ട സ്ഥലത്തൊക്കെ സൈക്കിളുമായിട്ട് വായി നോക്കാൻ വന്നേക്കുന്നു ഓരോരുത്തന്മാർ. എന്തായാലും നമുക്ക് നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ കഴിച്ചൊക്കെ. അപ്പം നേരെ നമ്മുടെ ലൊക്കേഷനിലേക്ക് തന്നെ പോകാനുള്ള പരിപാടി കാര്യങ്ങളൊക്കെ നോക്കാം. എന്തായാലും ഈ കാറ് കാര്യങ്ങളൊക്കെ കിട്ടിയാൽ നന്നായി. എന്തായാലും ഈ ഒരു അറ്റാക്കിൻ്റെ കാര്യം നമുക്ക് എന്തായാലും ലെസ്റ്റിനോട് പറയണം. എന്തായാലും പ്ലാനും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ. ഏത് ഗ്യാങ്ങാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് നേരെ തിരിച്ച് ലൊക്കേഷനിലേക്ക് വിടാൻ കഴിച്ച്. എന്തായാലും നമ്മൾ നേരെ ഹൈവേ വെച്ചുകൊണ്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏകദേശം സിറ്റിങ് കാര്യങ്ങളൊക്കെ എത്താറായിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്താണ് തീയും കാര്യങ്ങളും, ഇപ്പോൾ എന്തോ സംഭവം കാര്യങ്ങളൊക്കെ നടന്ന ഒരു അറ്റാക്കൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. രണ്ട് കാറും ബ്ലാസ്റ്റ് ആയിരുന്നു. എന്തായാലും ഇവിടെ നിന്ന് നമ്മുടെ ടയർ പൊട്ടും. ഓ ഓക്കെ, അപ്പം എന്താണ് സീനെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് എന്തായാലും നൈസായിട്ട് പോവാം. ഓക്കെ, ചോദിച്ചപ്പോൾ എന്തായാലും നമുക്ക് നേരെ ലൊക്കേഷനിലേക്ക് തന്നെ വിടാം കേട്ടോ. അപ്പോൾ നേരെ നമ്മുടെ സിറ്റിയിലേക്ക് തന്നെ കയറുന്ന ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പം എൻ്റെ മോനെ, അപ്പോൾ ഇതെനിക്ക് തോന്നുന്ന മറ്റേ ഗ്യാങ് ആണ് കേട്ടോ. നമ്മുടെ ഈ ഒരു പ്ലെയിനാണ് നമ്മുടെ നേരെ കറങ്ങിക്കൊണ്ടിരുന്നതും. ഓക്കെ, ചോദിച്ചപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ തൊരസിംഗ് ഓൺലൈനും ക്രിമിനലിൻ്റെ കൂടെ പുതിയ ഒരാൾ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങേരാണെന്നാണ് തോന്നുന്നത്. എന്തായാലും നമ്മൾ നൈസായിട്ട് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, ചോദിച്ചപ്പോൾ എന്തായാലും മൊത്തം ഉമ്മയുടെ സെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങേർക്ക് എന്താ വേണ്ടതെന്നുള്ള കാര്യം നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ആരാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. നമുക്ക് എന്തായാലും നൈസായിട്ട് തന്നെ പോയി കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ, ചോദിച്ചപ്പോൾ എന്തായാലും ഈ ഒരു പൂക്കൾ ഷർട്ട് ഇട്ട് അന്ന് നമ്മളെ കൊല്ലാൻ വേണ്ടി പുള്ളിക്കാരൻ ശ്രമിച്ചതാണ് കേട്ടോ. അപ്പോൾ ദോ വന്ന് ഇവിടെ നിൽക്കുന്നുണ്ട് എൻ്റെ മോനെ. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ പറയുന്ന കാര്യം എന്താ ചോദിച്ചിട്ടാണെങ്കിൽ നിനക്ക് എന്നെ മനസ്സിലായോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം ആരെന്ന് പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പം ഇത് നമ്മുടെ എൽ റൂബിയോയുടെ ബ്രദറും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ ചോദിക്കുന്ന നീ എൻ്റെ അണ്ണൻ എന്താ ചെയ്തതെന്നാണ് കേട്ടോ ചോദിച്ചത്. ഇനിയിപ്പോൾ നീ എനിക്ക് വയ്യടേ, നൂറുകണക്കിന് ആൾക്കാരുള്ളപ്പോഴാണ് ഇനിയിപ്പോൾ അണ്ണൻ്റെ പ്രശ്നം ചോദിച്ച് ഇവ വന്നേക്കുന്നത്. ഓക്കെ, ചോദിച്ചപ്പോൾ ഇതായി പുള്ളിക്കാരൻ പറഞ്ഞ സത്യം പറഞ്ഞോ എന്നാണ് കേട്ടോ പറഞ്ഞല്ലോ. എടാ ആ ചങ്ങൻ്റെ കയ്യിൽ എന്തോ സാധനം, എടോ എടോ എൻ്റെ മോനെ, അതെന്തോ മറ്റേ ഹാമർ പോലത്തെ സാധനമാണ്. ഓക്കെ, ചോദിച്ചപ്പോൾ എന്തായാലും നമുക്ക് നൈസായിട്ട് എടോ അടിക്കരുത്, നമുക്ക് തിരിച്ചടിക്കാനും പറ്റത്തില്ല കേട്ടോ, അത്രയും ഗ്യാങ്സ് ആണ്. എൻ്റെ മോനെ സീൻ എന്നൊക്കെ പറയോ സീൻ. ചോദിച്ചപ്പോൾ എന്തായാലും നമ്മളെ പുള്ളിക്കാരൻ അടിച്ചിട്ട് ഈ ഹെലികോപ്റ്ററിൻ്റെ ഉള്ളിലേക്ക് തന്നെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബോട്ടിൽ ആക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. ഓക്കെ, ചോദിച്ചപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ നൈസായിട്ട് ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് മിക്കവാറും ഏതോ ലൊക്കേഷനിലേക്ക് പോകാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ആണെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെയും കൊണ്ട് ആ ഒരു ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മിക്കവാറും കയോ പേരിക്കോ ഐലൻഡിലോട്ടോ എങ്ങോട്ടെങ്കിലൊക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ സീനായിരിക്കും തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നുള്ള കാര്യം എന്തായാലും നോക്കാം കേട്ടോ. അപ്പോൾ പുള്ളിക്കാർ മിക്കവാറും കായോ പെരിക്കോയിലേക്കോ എങ്ങോട്ടെങ്കിലൊക്കെ കൊണ്ടുപോകാനായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ചോദിച്ചപ്പോൾ എന്തായാലും നമുക്ക് ബോധം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ തന്നെയാണ് ഓട്ടുന്നതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് സീനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും നേരെ കായോ പെരിക്കോ ഐലൻഡിലോട്ടോ എങ്ങോട്ടെങ്കിലൊക്കെ ആയിരിക്കും നമ്മളെ കൊണ്ടുപോകുന്നത്. അതിന് മുമ്പ് തന്നെ നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവണം കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും എടുത്ത് ചാടാൻ പോവുകയാണ്. ഇപ്പോൾ ചാടി കഴിഞ്ഞാൽ നമുക്ക് എസ്കേപ്പ് ആവാൻ പറ്റും കേട്ടോ. മുഖ്യ ചോദിച്ചപ്പോൾ എന്തായാലും നമ്മൾ കിട്ടിയ ഗ്യാപ്പിൽ എടുത്ത് ചാടിയിട്ടുണ്ട് കേട്ടോ. നമ്മളെന്തായാലും നൈസായിട്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ പോയിട്ട് ഇറങ്ങാം കഴിച്ചൂക്കി. അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ എന്തായാലും നമ്മൾ ചാടിയത് അറിഞ്ഞിട്ടുണ്ടായിരിക്കത്തില്ല. കാരണം നമ്മൾ എണീറ്റ് പോലും അങ്ങനെ അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമ്മൾ ചാടി ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്നൊരു വണ്ടി കിട്ടണം ഗൈസ്. ഓക്കെ, ചോദിച്ചപ്പോൾ എന്തായാലും ആ ഒരു ഹെലികോപ്റ്റർ അതുവഴിയാണ് പോകണമെന്ന് തോന്നുന്നുണ്ട് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നമ്മൾ ഒരു നൈസായിട്ട് എസ്കേപ്പ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ നമ്മുടെ എൽ റൂബിയോടെ അനിയൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഒരു വിധത്തിലാണ് എസ്കേപ്പ് ആയിട്ടുള്ളത്. എന്തായാലും എൽ റൂബിയോടെ സംഭവം കാര്യങ്ങളൊന്നും തീരുന്നില്ല, എൽ റൂബിയോ തീർന്നിട്ടുള്ളൂ. പക്ഷേ പുള്ളിക്കാരൻ്റെ അതേ പവറിൽ തന്നെ പുള്ളിക്കാരൻ്റെ അനിയനോ ഏട്ടനോ ആരോ ഒരുത്തെ ഇറങ്ങിയിട്ടുണ്ട്. മൊത്തം പ്രശ്നമാണെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുവാണ്. സോ അണ്ടിൽ വി സീ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ, ബി സേഫ് ആൻഡ് ബൈ.